നമസ്കാരം. പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു അപ്രതീക്ഷിത ജനകീയ സമരം എന്ന പേരിൽ ഒരു വലിയ പ്രതിഷേധം കണ്ടു. അതായത് സിപിഎം പൊന്നാനി മണ്ഡലത്തിൽ ഇക്കുറി മുൻ സ്പീക്കറായ പി ശ്രീരാമകൃഷ്ണന് പകരം നിശ്ചയിച്ച പുതിയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് വലിയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുള്ളത്. പ്രതിഷേധക്കാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പോൾ സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ള സിഐടിയു ദേശീയ നേതാവായ പി നന്ദകുമാറിനെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല, പകരം അവിടുത്തെ ജില്ലാ നേതാവായ ടി എം സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഒരു പരസ്യ പ്രതികരണവുമായി അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആ പരസ്യ പ്രതിഷേധം കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്ക് സ്ഥാനാർത്ഥിത്വം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രതിഷേധക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ നാട്ടിൽ മറ്റൊരു വർഗീയതയ്ക്ക് തുടക്കമിടുകയാണ്. നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടാകും നിങ്ങളിപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രതിഷേധം ഏറ്റവും അനുയോജ്യമായതും അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിഷയം ഉയർത്തിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധക്കാർക്ക് അവിടെ തെറ്റുപറ്റിയിരിക്കുക. നിങ്ങൾ നടത്തിയിരിക്കുന്ന ഈ പരസ്യ പ്രതിഷേധം അത് മറ്റൊരു സൈഡിൽ വർഗീയതയ്ക്ക് ഉദാഹരണമായി മാറിയിട്ടുണ്ട്. അതായത് ഇടതുപക്ഷം പോലൊരു പാർട്ടിക്കുള്ളിൽ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോൾ ആ ഹിന്ദു സ്ഥാനാർത്ഥിയെ മുസ്ലിങ്ങൾ ചേർന്ന് എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് BJP പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സിപിഎം പോലൊരു പാർട്ടിക്കകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്, അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണോ ജില്ലാ കമ്മിറ്റികൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്ന പേരുകൾ പരിഗണിച്ച് അവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങളെല്ലാം വിലയിരുത്തിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അന്തിമമായി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ച TM സിദ്ദിഖ് എന്ന വ്യക്തിയുടെ കാര്യം തന്നെ എടുക്കാം. TM സിദ്ദിഖ് ഒരു സിപിഎം പ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് അതീതമായി മികച്ചൊരു സംഘാടകനായി ഈ പാർട്ടിക്ക് വിധേയപ്പെട്ട ഒരു നേതാവായി ജീവിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം ഉത്തമ മാതൃകയായിട്ടുള്ള പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത്. ഇവിടെ പൊന്നാനിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിഷേധം ഉയരുമ്പോൾ അത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പ്രതിഷേധമാണെന്ന് കാണാൻ കഴിയത്തില്ല. കാര്യം ഫ്ലെക്സ് ബോർഡ് അടിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വളരെ പെട്ടെന്ന് ഒരു പ്രദേശത്തേക്ക് എത്തിച്ചും ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ അത് ആസൂത്രിതമാണെന്ന് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് കൃത്യമായി ഏതോ ഒരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെയോ ഒരു വിഭാഗക്കാരിരുന്ന് നിയന്ത്രിക്കുന്ന ഒരു പ്രതിഷേധമായിരുന്നു അത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് ഇന്നലെ അതുണ്ടായെങ്കിൽ ഇന്നിപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പോ ഒരു നേതാവിന് വേണ്ടിയാണ് മുറവിളി. അപ്പോ ആ നേതാവ് പാർട്ടിയേക്കാൾ വലിയ ആളാണ്. പാർട്ടിയേക്കാൾ വലിയൊരു നേതാവിനെ അവിടെ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടിയാണ് എല്ലാത്തിലും അതീതർ എന്ന് പറയുന്നത്. നേതാക്കന്മാർക്ക് തെറ്റുപറ്റിയാൽ പാർട്ടി തിരുത്തും, പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ ജനം തിരുത്തുമെന്നാണ് അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയും. തെറ്റുപറ്റാത്തവരല്ല, പാർട്ടിയെ നയിക്കുന്നവരെല്ലാം ഓരോ മനുഷ്യരാണ്, അവർക്ക് തെറ്റുപറ്റായികയൊന്നുമില്ല. ആ തെറ്റുപറ്റിയാൽ അത് ന്യായമാണെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. പക്ഷെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടേണ്ട രീതി ഇതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ കൃത്യമായ ആസൂത്രണമായി ഒരു വലിയ വിഭാഗക്കാർ തെരുവിലേക്ക് ഇറങ്ങി ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയാൽ ഇടതുപക്ഷം പോലൊരു പാർട്ടിയോട് അക്കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ആ വ്യക്തിക്ക് സീറ്റ് കൊടുക്കണ്ട എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ ഏകപക്ഷീയമായോ അല്ലെങ്കിൽ ഏക വ്യക്തിയിലേക്കൊന്നും ഇത്തരത്തിൽ പാർട്ടി ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്ത് ഘടകം പരിഗണിച്ചിട്ടാണോ അവിടുത്തെ ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവും ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ അവിടെ ജാതിമത വിഷയങ്ങളല്ല വേണ്ടത്. ഇടതുപക്ഷം പോലൊരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് പൊന്നാനിയിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്നുള്ള കാര്യമാണ്. പൊന്നാനിയിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ട എന്നുള്ള ആവശ്യകത ഉന്നയിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇമ്പിച്ചി ബാവയ്ക്ക് ശേഷം മറ്റൊരു തദ്ദേശീയനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചിട്ടുള്ളത് എന്തിന്റെ പേരിലാണോ, അയാളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അയാൾ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യനാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് TM സിദ്ദിഖിനെ പോലൊരു വ്യക്തിയുടെ പേര് ഉയർത്തിക്കാട്ടി ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോൾ അത് സംസ്ഥാനത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മലപ്പുറം പോലൊരു ജില്ലയിലെ പൊന്നാനിയിൽ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ന്യൂനപക്ഷങ്ങളെ മാത്രം പ്രീണിപ്പെടുത്തിയതുകൊണ്ടാണെങ്കിൽ അവിടെ പി ശ്രീരാമകൃഷ്ണനെ പോലുള്ളവർ ജയിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കുറച്ചുപേർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മണ്ഡലത്തിൽ തന്നെ മുൻപ് മത്സരിച്ചിരുന്നവരാണ് പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ളവർ. എല്ലാ കാലത്തും അത് അനുവദിച്ചു തരണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഈ നാട്ടിൽ മതേതരത്വത്തിന്റെ ആശയം ഉയർത്തിയാണ് ഒരു പാർട്ടി നിലകൊള്ളുമ്പോൾ
ചിലപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പേരുകൾ പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അത് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയാണ് ഇടത് പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ട കാര്യമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പക്ഷേ ഉണ്ടായത് മറിച്ചൊരു രീതിയാണ് അത് ബിജെപി ഉള്ളവർ ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളെ സ്ഥാനാർത്ഥിയാക്കാൻ മലപ്പുറത്തെ കാക്കമാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബിജെപിയുടെ സോഷ്യൽ മീഡിയയിലെ ആരോപണം അതായത് നിങ്ങൾ കണ്ടോ ഇവിടെ ന്യൂനപക്ഷ വർഗീയത എന്താണെന്ന് നിങ്ങൾ കാണൂ എന്ന് ഇത് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുകയാണ് അപ്പോൾ അത്തരം വർഗീയതകൾ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സംഘടിതമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തുന്ന മതേതര സന്ദേശത്തെ തകർക്കാൻ മാത്രമാണ് നിങ്ങളുടെ പ്രതിഷേധം കൊണ്ട് കഴിഞ്ഞത് അല്ലാതെ പൊന്നാനിയിൽ ടി എം സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കേണ്ട രീതി ഇതായിരുന്നില്ല അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ ആ സീറ്റ് വേണ്ടെന്ന് വെക്കുക അതായത് മതേതരത്വത്തിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ വർഗീയമായ നിലപാട് സ്വീകരിച്ച് അവിടെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണെങ്കിൽ അതിനെ വകവെച്ചു കൊടുക്കേണ്ട കാര്യമേയില്ല അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആയുധമാകുമെന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ടി എം സിദ്ദിഖിനെ ഇത്തരം പ്രതിഷേധങ്ങൾ കാണിച്ച് ജനങ്ങൾ തിരുത്തി സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് കുറച്ചു പേർ വന്നിട്ട് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് സുഡാപ്പികളുടെ പാർട്ടിയായി ഇടതുപക്ഷം അധപ്പതിക്കുന്നു എന്നുള്ള ആരോപണങ്ങളെ കൂടുതൽ സാധൂകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി ഇനി എന്ത് പ്രതിഷേധമുണ്ടായാലും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാലും പൊന്നാനിയിൽ ടി എം സിദ്ദിഖിന് സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെ അതിന്റെ പേരിൽ കുറെയേറെ പേർ പാർട്ടി മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് തന്നെ വിചാരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ വർഗീയത ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന് വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിലാണ് മതത്തിന്റെ പേരിൽ സ്വന്തം മതക്കാരെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും അദ്ദേഹം അർഹനാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു പാർട്ടിയെയൊക്കെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും യഥാർത്ഥ പാർട്ടിക്കാരല്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട് കാര്യം രാഷ്ട്രീയമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉയർത്തേണ്ട മുദ്രാവാക്യം ഇത്തരത്തിൽ നിങ്ങളുടെ മതക്കാരനായ നിങ്ങളുടെ പള്ളിക്കാരനായ ഒരാളെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമല്ല ഉന്നയിക്കേണ്ടത് ഒരു സഖാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കാൻ വരുന്ന വ്യക്തിയുടെ ജാതി മത ചിന്തകൾക്കപ്പുറമായിട്ടും ആ വ്യക്തിയുടെ ക്വാളിറ്റി നിങ്ങൾ ചൂണ്ടിക്കാട്ടും അയാളുടെ പോരായ്മയെ നിങ്ങൾ ചൂണ്ടിക്കാട്ടും അവിടെയാണ് പ്രശ്നം ടി എം സിദ്ദിഖല്ല ഒരുപാട് പേർ യോഗ്യരായിട്ടുള്ളവർ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട് അപ്പോ എല്ലാവരെയും ഒരേ സന്ദർഭത്തിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞു വരില്ല ചിലരെ മത്സരിപ്പിക്കേണ്ടി വരും അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ തൽപരകക്ഷിയായി മത്സരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ ബിനാമിയായിട്ട് വരികയാണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷേ ഈ പറയുന്ന പി നന്ദകുമാറും മത്സരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹവും ഒരു ദേശീയ നേതാവൊക്കെ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ മത്സരിക്കാനുള്ള ഒരു അവസരവും ടി എം സിദ്ദിഖിന് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള കാര്യം ഈ പറയുന്ന പ്രതിഷേധക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ആളെ തന്നെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെങ്കിൽ ആ വില കൊടുക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത് അത്തരത്തിൽ തുമ്മിയാത്തറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ ചില പിടിവാശികൾക്ക് വഴങ്ങിക്കൊടുത്താൽ അത് ഭാവിയിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുറിവേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ബന്ധപ്പെട്ടവരെയും ഈ വിഷയവുമായി ചൂണ്ടിക്കാട്ടി ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്.